വിക്കറ്റിന് പിന്നിൽ ധോണി നിൽക്കുമ്പോൾ ബൗളിംഗ് എളുപ്പമാണെന്ന് പലരും അഭിപ്രായപ്പെട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്പിന്നർമാർ ഏത് പന്ത് എപ്പോൾ എങ്ങനെ എറിയണമെന്ന് കൃത്യമായി വിക്കറ്റിന് പിന്നിൽ നിന്ന് സൂചന നൽകുന്ന ധോണി ബൗളർമാരെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ആ സേവനത്തിൻ്റെ മഹത്വം മനസ്സിലാകണമെങ്കിൽ ധോണിയുടെ വിരമിക്കലിന് ശേഷം ഇന്ത്യൻ ടീമിൽ കുൽദീപിൻ്റെയും ചഹലിൻ്റെയും പ്രകടനം എടുത്തു നോക്കുക. വലിയ വ്യത്യാസം കാണാൻ സാധിക്കും. അത് ധോണി എന്ന ക്യാപ്റ്റൻ കീപ്പർ എത്രത്തോളം ബൗളർമാരെ സ്വാധീനിക്കുന്നുണ്ടെന്നതിന് തെളിവാണ്. ഇക്കാര്യം കൂടുതൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമാണ് ഇന്നുണ്ടായത്. ആദ്യ വിക്കറ്റ് പെട്ടെന്ന് നഷ്ടപ്പെട്ട SRH കൂടുതൽ നഷ്ടങ്ങൾ കൂടാതെ പവർ പ്ലേ പിന്നിട്ടു. നല്ല ടച്ചിൽ കളിച്ചുകൊണ്ട് സാഹയും കെയിനും ക്രീസ് നൽകുന്നു. ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്കോർ സ്വപ്നം കാണാൻ തുടങ്ങിയ നിമിഷങ്ങൾ. എന്നാൽ പൊടുന്നനെയാണ് കാര്യങ്ങൾ മാറിയത്. ഷാർജയിലെ സ്ലോ പിച്ചിൽ ഏറ്റവും അപകടകാരിയാവുക ബ്രാവോ തന്നെയെന്ന് മനസ്സിലാക്കി പവർ പ്ലേ കഴിഞ്ഞയുടൻ ബ്രാവോയെ കൊണ്ടുവന്ന ധോണിയുടെ തീരുമാനത്തിന് തന്നെ വലിയ കൈയടി അറിയിക്കുന്നു. പേസർമാരെ പോലെ ഓടിവന്ന് സ്പിന്നറുടെ പേസിൽ പന്തെറിയുന്ന ബ്രാവോ ഇത്തരം പിച്ചുകളിൽ അപകടം വിതക്കാൻ പ്രാപ്തം തന്നെയായിരുന്നു. എന്നാലും വില്യംസിനെ പോലെ ഒരു ക്ലാസ് ബാറ്റർ ക്രീസിൽ നിൽക്കുമ്പോൾ ഔട്ടാക്കുക എന്നത് ഒട്ടും എളുപ്പമല്ല. ഇത്തരം പിച്ചുകളിലൊക്കെ തന്നെയും തൻ്റെതായ ബ്രില്യൻസ് കൊണ്ട് വിക്കറ്റിനിടയിലൂടെയുള്ള ഓട്ടം കൊണ്ടും റൺ നേടാൻ കഴിവുള്ള വില്യംസൺ ക്രീസിൽ നിന്നാൽ അത് ചെന്നൈക്ക് തലവേദനയാണെന്ന് ഉറപ്പായിരുന്നു. പ്രത്യേകിച്ചും ചെന്നൈക്കെതിരെ വളരെ മികച്ച ശരാശരി കെയിനുള്ളതുകൊണ്ട് എന്ന് തന്നെ. അതോടെ കെയിനെ ഔട്ടാക്കാൻ ധോണി തന്നെ ബ്രാവോക്ക് വഴി ഉപദേശിച്ചു കൊടുത്തു. മിഡിൽ സ്റ്റമ്പിനും ഓഫ് സ്റ്റമ്പിനും ഇടയിലെ ലൈനിൽ പിച്ച് ചെയ്ത പന്തിന് ചെറിയൊരു ആംഗിളിംഗ് സ്വഭാവം കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അത് ഒളിപ്പിച്ചു വെച്ച ചതി കൂടെയായിരുന്നു. അത് മനസ്സിലാക്കാതെ ബോൾ ഓഫ് സൈഡിലേക്ക് ആംഗിൾ ചെയ്ത് പോകുമെന്ന് കണക്കുകൂട്ടി ലെഗ് സൈഡിലേക്ക് ഫ്ലിക്ക് കളിച്ച കെയിനെ പറ്റിച്ചുകൊണ്ട് അത് സ്ട്രൈറ്റായി തന്നെ വരികയും കെയിനിൻ്റെ കണക്കുകൂട്ടൽ തെറ്റിച്ച് ഫ്ലിക്ക് മിക്സ് ആവുകയും ചെയ്തു. അതോടെ മിഡിൽ സ്റ്റമ്പിന് തൊട്ട് മുമ്പിൽ നിലനിർപ്പിച്ചിരുന്ന കെയിനിൻ്റെ ബാക്ക് ഫുട്ടിൽ കൃത്യമായി പന്ത് കൊണ്ടു. അത് ഔട്ടാണെന്ന് തീരുമാനമെടുക്കാൻ അമ്പയർക്ക് അധികമൊന്നും തല ഉണ്ടാക്കേണ്ടി വന്നില്ല. മാത്രമല്ല ഒരു റിവ്യൂവിനെ പറ്റി ചിന്തിക്കാൻ സാഹ തൻ്റെ നായകനോട് ആവശ്യപ്പെട്ടെങ്കിലും അത് ഔട്ടാണ് എന്ന് ഉറപ്പിച്ച് വില്യംസൺ നടന്നകന്നു. അതോടെ ചെന്നൈയുടെ പ്രധാന തലവേദന ഒഴിയുകയും അവർ വിചാരിച്ച പോലെ താരതമ്യേന ചെറിയ സ്കോറിൽ അവരെ ഒതുക്കാനും CSK കഴിഞ്ഞു.